മഴ കനത്തതോടെ ബാവുങ്കാൽ പുതിയ കണ്ടത്തിൽ റോഡ് പുഴ പോലാകുന്നു. വിട്ടൊഴിയാത്ത വെള്ളക്കെട്ടിലൂടെ നീന്തിയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. പരിസരവാസികൾക്കും വ്യാപാരികൾക്കും ചെളിവെള്ളമുണ്ടാക്കുന്ന ദുരിതവും ചെറുതല്ല. This news sponsored by Unity Center for Medical and Computer Education, കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ല. മഴക്കാലം തുടങ്ങിയാൽ പിന്നെ കോട്ടച്ചേരി മാവുങ്കാൽ റോഡിലെ പുതിയ കണ്ടത്തെ സ്ഥിരം കാഴ്ചയാണിത്. അടുത്ത കാലത്തൊന്നും ഉണ്ടായിത്തുടങ്ങിയതല്ല ഈ അവസ്ഥ, മറിച്ച് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ചെറിയ മഴയിൽ പോലും റോഡിന്റെ കിഴക്കു ഭാഗത്ത് വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും വാഹനയാത്രക്കാരെയും കാൽനടയാത്രക്കാരെയും ഒരുപോലെ വലയ്ക്കുകയും ചെയ്യുന്ന ഈയൊരവസ്ഥയെ പക്ഷേ അധികാരികൾ പാടെ അവഗണിക്കുകയാണ്. ഇവർ വേണ്ടുന്ന സമയത്ത് വേണ്ടുന്നത് ചെയ്യാത്തതിൻ്റെ പരിണിത ഫലം കൂടിയാണ് കാലങ്ങളായി പൊതുജനങ്ങൾ അനുഭവിക്കുന്നത്. മഴ കനക്കുമ്പോഴെല്ലാം റോഡിനെ ഏതാണ്ട് മൊത്തമായും വിഴുങ്ങുന്ന വെള്ളക്കെട്ട് അപകടങ്ങളെയും മാടിപിടിക്കുന്നു. ഇതുവഴി വാഹനങ്ങളുമായി പുതുതായി എത്തുന്ന ഡ്രൈവർമാരിലെല്ലാം ഈ കാഴ്ച ആശങ്കയും ആധിയും സൃഷ്ടിക്കുന്നു. ആഴത്തിൻ്റെയും കുഴിയുടെയും സംശയത്തിൽ പലപ്പോഴും ഇരുഭാഗത്തും വാഹനങ്ങൾ നിർത്തിയിടുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. അടുത്തുള്ള സ്കൂളിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ള കാൽനടക്കാർക്കാണ് വെള്ളക്കെട്ട് വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. മാറി നിൽക്കാനും വശം ചേർന്നു പോകാനും സൗകര്യമില്ലാത്തതിനാൽ പലപ്പോഴും മറുഭാഗത്തെത്താൻ ഏറെ നേരം കാത്തുനിൽക്കേണ്ടി വരുന്നു. ഇരുചക്രവാഹനങ്ങളുടെയും ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങളുടെയും കാര്യവും കഷ്ടം തന്നെയാണ്. വലിയ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ ചെളിവെള്ളം മൊത്തമായും മേലേക്ക് പതിക്കുന്നതാണ് ഇവരെ പ്രതിസന്ധിയിലാക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരത്തിലേക്കുള്ള പ്രധാന പാതയായതുകൊണ്ട് തന്നെ രാപ്പകൽ ഭേദമന്യേ വാഹനങ്ങളുടെ തിരക്കൊഴിയാത്ത റോഡ് കൂടിയാണിത്. കോരിച്ചൊരിയുന്ന മഴയത്ത് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ ഉയർന്നു പൊങ്ങി ചീറ്റുന്ന ചെളിവെള്ളത്തിൽ കുളിക്കേണ്ടി വരുന്ന ദുർഗതിയിലാണ് പലരും. സന്ധ്യയെത്തി കാഴ്ച മങ്ങിത്തുടങ്ങുന്നതോടെയാണ് ഈയൊരവസ്ഥ നേരിടേണ്ടി വരുന്നത്. മഴയില്ലെങ്കിലും ദിവസങ്ങളോളം ഒഴിയാതെ നിൽക്കുന്ന വെള്ളക്കെട്ട് സമീപത്തെ സ്ഥാപനങ്ങൾക്കും കടക്കാർക്കും തീർക്കുന്ന പ്രതിസന്ധിയും ചെറുതല്ല. പലവിധ ആവശ്യങ്ങൾക്കായി വന്നെത്തുന്നവരെല്ലാം ചെളിവെള്ളം മറികടക്കാൻ മെനക്കെടാതെ മാറി മറ്റിടങ്ങളിലേക്ക് പോകുന്നത് ഇവരുടെ പ്രവർത്തനത്തെ തന്നെ സാരമായി ബാധിക്കുന്നു. 40 വർഷത്തോളമായി വെള്ളം ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് മഴ വരുന്നു. ഇതിന് കാര്യമായ ഒരു ഇതും ചെയ്തിട്ടില്ല. ഇതുവരെ ഡി ഡബ്ല്യു ഡി ആയാലും പഞ്ചായത്തായാലും ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇത്രയും കാലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ പോകുന്ന തോടുകൾ പണ്ടുണ്ടായിരുന്നു, വെള്ളം പോകുന്ന തോട്, അതെല്ലാം ബ്ലോക്കാക്കിയിട്ട് ഇപ്പോൾ റോഡുമ്പിലേക്ക് തന്നെ വെള്ളം വിടുകയില്ല. അപ്പോൾ നമ്മുടെ മുമ്പിലാണ് ഈ വെള്ളം മുഴുവൻ കെട്ടിയിരിക്കുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ വന്ന് ഓരോരുത്തരും വന്ന് നോക്കും. അപ്പോൾ അവരോട് ചെയ്യുക, അതിന് നമ്മൾ അത് പരിഹാരമാക്കുന്നുണ്ട്. ഡി ഡബ്ല്യു ഡി എന്നായാലും പറയും, പഞ്ചായത്തിനായാലും പറയും. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റും, ഇതുവരെ ഒന്നും ചെയ്ത് കാണുന്നില്ല. അപ്പോൾ ഇത്രയും കാലം നമ്മൾ സഹിച്ചു. ഇന്നിപ്പോൾ ഇവിടെ മഴ വന്നാൽ ഇവിടെ നിൽക്കാൻ പറ്റുമല്ലോ. നമുക്ക് വണ്ടി കൊണ്ട് നമ്മളെ മേക്ക് നിൽക്കും ഇവിടെ നിന്ന്. ഇനിയിലെ ഒരാൾക്ക് പാസ് ചെയ്യാൻ പറ്റുന്നില്ല, നടന്നു പോകാൻ പറ്റുന്നില്ല. പണ്ട് കാലത്തുണ്ടായിരുന്ന തോടുകൾ കയ്യേറ്റത്താൽ കാലക്രമേണ അപ്രത്യക്ഷമായതും പിന്നീട് പകരം സംവിധാനം ഒരുക്കാത്തതുമാണ് വിട്ടുമാറാത്ത ഈ ഒരു പ്രശ്നത്തിന് കാരണം. പേരിന് പോലും ഒരു ഓവുചാൽ എന്നത് ഈ ഭാഗത്ത് എവിടെയും കാണാനില്ല. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിൽ നിന്നും പല വഴികളിലൂടെ അല്പം താഴ്ന്നു കിടക്കുന്ന ഇവിടേക്ക് മഴവെള്ളം ഒഴുകിയെത്തുന്നു. സ്വന്തമിടങ്ങളിലെ വെള്ളം ഒഴിവാക്കാനായി മനഃപൂർവ്വം ഒഴുക്കിവിടുന്നവരുമുണ്ട്. ഇത്തരം ചില സ്വാർത്ഥമതികളുടെ ചെയ്തികളും ഒപ്പം അധികാരികളുടെ അനാസ്ഥയുമാണ് ഓരോ മഴക്കാലത്തും പുതിയ കണ്ടത്തെ റോഡിനെ ഈയൊരു പരിതാപകരമായ നിലയിലേക്ക് തള്ളിവിടുന്നത്. ഇവർ തന്നെ വിചാരിച്ചെങ്കിൽ മാത്രമേ അടുത്ത മഴക്കാലത്തെങ്കിലും ഇതില്ലാതാക്കാൻ കഴിയൂ. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.